നമസ്കാരം. സ്കൂൾ ബസ്സിനുള്ളിൽ ഉറങ്ങിപ്പോയ മലയാളി ബാലിക മിൻസ മറിയം ജേക്കബ് എന്ന 4 വയസ്സുകാരി കൊടും ചൂടിൽ മരിച്ച സംഭവത്തിൽ 3 ബസ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തതായി വിവരം. മലയാളി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടിയെന്നാണ് റിപ്പോർട്ട്. ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. മിൻസയുടെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി ബുദൈന ബിന്ദ് അലി അൽ നുവൈമി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. സംഭവം നടന്ന ഞായറാഴ്ച തന്നെ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആഭ്യന്തര മന്ത്രാലയം, പൊതുജനാരോഗ്യ മന്ത്രാലയം തുടങ്ങിയവയും പരിശോധനയിൽ സഹകരിക്കുന്നു. അസാധാരണ സംഭവമായതിനാൽ വിശദമായ മെഡിക്കൽ പരിശോധനയാണ് നടന്നത്. ഇതിന്റെ ഫലവും തുടർന്ന് കോടതി അനുമതിയും ലഭിച്ച ശേഷമാകും മൃതദേഹം വിട്ടുകിട്ടുകയെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സ്വദേശിയുമായ ചിങ്ങവനത്താണ് സംസ്കാരം. അതിനിടെ സംഭവത്തിൽ ദുഃഖവും പ്രതിഷേധവും അറിയിച്ച് സ്വദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ഖത്തറിൽ രംഗത്തെത്തി. കുട്ടികളുടെ സുരക്ഷയിൽ അലംഭാവം കാണിക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെടുന്ന കുറിപ്പുകളാണ് സമൂഹമാധ്യമങ്ങളിലെങ്ങും. അൽവക്ര സ്പ്രിംഗ്ഫീൽഡ് കിൻഡർ ഗാർഡനിലെ KG1 വിദ്യാർത്ഥിനിയായ മിൻസ ഉറങ്ങിപ്പോയ വിവരമറിയാതെ ബസ് ലോക്ക് ചെയ്ത് ജീവനക്കാർ പോവുകയായിരുന്നു. ഉച്ചയോടെ വിദ്യാർത്ഥികളെ തിരികെ വിളിക്കാനായി ബസ് എടുത്തപ്പോഴാണ് അബോധാവസ്ഥയിൽ മിൻസയെ കണ്ടെത്തിയത്. കനത്ത ചൂടിൽ ബസ്സിനുള്ളിൽ മണിക്കൂറുകളോളം കഴിഞ്ഞ മിൻസയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഖത്തർ ലോകകപ്പ് സമിതിയിലെ സീനിയർ ഗ്രാഫിക് ഡിസൈനർ ചിങ്ങവനം കൊച്ചുപറമ്പിൽ അഭിലാഷ് ചാക്കോയുടെയും സൗമ്യയുടെയും ഇളയ മകളാണ് മിൻസ. സഹോദരി MAS ഇന്ത്യൻ സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മേഘാ മറിയം ജേക്കബ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.